ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ യാത്ര കൊട്ടിയൂരേക്കാണ്. കൊട്ടിയൂർ വൈശാഖോത്സവം നടക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊന്ന് പോകാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കൊട്ടിയൂർ യാത്രാ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ വണ്ടി എൻഫീൽഡ് കുതിരക്കുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഇതിലാണ് പോകാൻ പോകുന്നത്, ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ സ്റ്റാർട്ട്. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 10-70 കിലോമീറ്ററോളം പോകാനുണ്ട്. റോഡ് പൊതുവേ ട്രാഫിക് കുറവാണ്, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാവാം. കൂത്തുപറമ്പ് റോഡിലേക്ക് കയറി. ഇത് ആടൂർ എന്നുള്ള സ്ഥലമാണ്. ഇത് കണ്ട റോഡിന് ഇരുവശത്തായിട്ട് നല്ല ടൈൽസൊക്കെ പാകി, കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു, പിന്നെ വഴിവിളക്കൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇത് കൂത്തുപറമ്പ് എത്തുന്നതിന് മുമ്പുള്ള പുറക്കളം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഈ റോഡ് ഇത് അങ്ങോട്ട് കൂത്തുപറമ്പ് ഡയറക്റ്റ് റോഡാണ്. കൂത്തുപറമ്പ് സ്റ്റാൻഡിലേക്കൊക്കെ പോകണം. നമുക്ക് കൊട്ടിയൂരേക്ക് പോകണമെങ്കിൽ ഇത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇതുവഴി അങ്ങോട്ട് പോകാം. ഏകദേശം ഒരു 2 കിലോമീറ്ററിൻ്റെ ഒക്കെ ലാഭം കിട്ടും. അപ്പം ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്, മാനന്തവാടി ഇരിട്ടി കൊട്ടിയൂർ. അപ്പം നമ്മൾ ഇതിലൂടെ കട്ട് ചെയ്താൽ കയറുകയാണ്. ഞാനിപ്പം കണ്ണവം കഴിഞ്ഞു, കൊട്ടിയൂരേക്കുള്ള റോഡിലാണ്. പക്ഷെ ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു, അതായത് പല സ്ഥലങ്ങളിലായിട്ട് സേവാഭാരതിയുടെ വിശ്രമകേന്ദ്രങ്ങളും കൊട്ടിയൂർ പോകുന്നവർക്കുള്ള വിശ്രമകേന്ദ്രങ്ങളും, അപ്പോൾ അന്നദാന സൗജന്യ അന്നദാന കേന്ദ്രവും കണ്ടു. ഇത് അതിൽ മൂന്നാമത്, ഇതിപ്പം കണ്ണവം കഴിഞ്ഞിട്ട് കാണുന്ന മൂന്നാമത്തെ ഒരു സ്ഥലമാണ്. പലരും അത് ഉപകാരപ്പെടുത്തുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറമേ നിന്ന് ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ അവർ സന്തോഷത്തോടെ വിളിച്ചു. വിളിച്ചിട്ട് ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെ അകത്തുള്ള ഒരുകൂടെ ഒന്ന് ഷൂട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പം വളരെ വളരെ വിശാലമായിട്ട് ഒരുപാട് പേർക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണിത്. ഓക്കെ, നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. നെടുമ്പോയിൽ എത്തിയിട്ടുണ്ട്. നെടുമ്പോയിൽ നിന്ന് അങ്ങോട്ടേക്ക് മാനന്തവാടിയാണ്, ഇങ്ങോട്ടേക്ക് നമുക്ക് കൊട്ടിയൂർ അമ്പലത്തിലേക്ക്. അപ്പോൾ ഞാൻ കൊട്ടിയൂരെത്തി. കൊട്ടിയൂർ ബസ് സ്റ്റാൻഡാണിത്. രാവിലെ 10:30 ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ഏകദേശം ഇവിടെ 1:30 എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ അക്കരെ ക്ഷേത്രം, ഇക്കരെ ക്ഷേത്രം എന്നിങ്ങനെ 2 ക്ഷേത്ര സങ്കേതങ്ങളുണ്ട്. ഇക്കരെ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ടുള്ളൊരു ക്ഷേത്രവും ഒപ്പം നിത്യപൂജ സമ്പ്രദായങ്ങളുമുണ്ട്. എന്നാൽ അക്കരെ ക്ഷേത്രത്തിൽ മറ്റു ക്ഷേത്രങ്ങളെ പോലെ സ്ഥിരമായ ശ്രീകോവിലോ
അതോടൊപ്പമുള്ള നമസ്കാര മണ്ഡപം, ഗോപുരം, തിടപ്പള്ളി തുടങ്ങിയവയോ ഇല്ല. വൈശാഖ മഹോത്സവ കാലത്ത് മാത്രമേ ഇവിടെ താൽക്കാലികമായിട്ട് നിർമ്മിക്കുന്ന ക്ഷേത്രവും ഒപ്പം പൂജാതി കർമ്മങ്ങളും നടന്നു വരുന്നത്. ഇത് ബാവലിപ്പുഴ. പുഴയിൽ കുളിച്ച് ഇറനോടെ മഴ നനഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തണം എന്നാണ് ഇവിടുത്തെ പ്രത്യേകത. മഴ ഉത്സവമാണ് ഇവിടെ. മഴയില്ലെങ്കിൽ ഉത്സവകാലത്ത് തീർച്ചയായും മഴ പെയ്തിരിക്കും. അക്കരെ കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. പ്രകൃതി സൗന്ദര്യവും ഔഷധവീര്യവും വഴിഞ്ഞൊഴുകുന്ന വയനാടൻ മലനിരകളുടെ പടിഞ്ഞാറൻ താഴ്വരയിലാണ് പ്രസിദ്ധമായ ഈ ക്ഷേത്രം. ദക്ഷിണകാശി എന്നും ഇവിടം അറിയപ്പെടുന്നു. ദക്ഷയാഗം നടന്ന സ്ഥലം. ദക്ഷപ്രജാപതിയുടെ മകൾ സതീദേവി സ്വന്തം ഇഷ്ടപ്രകാരം ശിവഭഗവാന് സ്വയംവരം ചെയ്യുകയും അതിൽ കുപിതനായ ദക്ഷൻ രണ്ടുപേരെയും അപമാനിക്കുന്നതിനായി ഒരു യാഗം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ബൃഹസ്പതിസവം എന്നു പേരായ ഈ യാഗകർമ്മത്തിൽ സാന്നിധ്യമരുളുവാൻ ദക്ഷൻ മഹർഷിവര്യന്മാർ, ദേവവൃന്ദങ്ങൾ, മഹേശ്വരന്മാർ എന്നുവേണ്ട കുചേല കുബേര ഭേദമന്യേ സകലരെയും ക്ഷണിച്ചു. എന്നാൽ മഹാദേവനെയും സതീദേവിയെയും ക്ഷണിച്ചില്ല. തൻ്റെ പിതാവ് ഒരു യാഗം നടത്തുന്നു, ആ യാഗത്തിൽ തനിക്കും പങ്കെടുക്കണം എന്ന ദേവിയുടെ തുടരെ തുടരെയുള്ള അഭ്യർത്ഥന കേട്ട് മഹാദേവൻ സതീദേവിക്ക് പോകുവാൻ അനുവാദം കൊടുക്കുന്നു. എന്നാൽ അവിടെ എത്തിയ സതീദേവിയെ കോപിഷ്ഠനായ ദക്ഷൻ ഒരുപാട് പരിഹസിച്ചു. അതിൽ സങ്കടം താങ്ങവയ്യാതെ സതീദേവി യാഗാഗ്നിയിൽ ചാടി ആത്മഹുതി ചെയ്തു. ഇതറിഞ്ഞ ശിവഭഗവാൻ ക്രോധം കൊണ്ട് തൻ്റെ ത്രിജടാമകുടം പറിച്ച് നിലത്തടിക്കുകയും അതിൽ നിന്ന് വീരഭദ്രസ്വാമികൾ ജനിക്കുകയും ചെയ്തു. തൻ്റെ ജനനോദ്ദേശം മനസ്സിലാക്കിയ വീരഭദ്രസ്വാമികൾ കിങ്കരന്മാരെയും കൂട്ടി യാഗശാല തല്ലിത്തകർക്കുകയും കണ്ണിൽ കണ്ടവരെയെല്ലാം നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. ഒപ്പം ദക്ഷൻ്റെ താടി പറിച്ചെടുത്ത് ശിരസറുത്ത് വധിക്കുകയും ചെയ്തു. യാഗം മുടങ്ങി. യാഗകർമ്മങ്ങൾ പൂർത്തിയാകാതെ വന്നാൽ ഭൂലോകത്തിന് തന്നെ ദോഷമാണ് എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ മഹാവിഷ്ണുവിനെ കണ്ട് സങ്കടമുണർത്തിക്കുകയും മഹാവിഷ്ണു ബാലഗോപാല വേഷം ധരിച്ച് കൈലാസത്തിലെത്തി സങ്കടം അഭ്യർത്ഥിച്ചു. ഒടുവിൽ കോപം ശമിച്ച ഭഗവാൻ യാഗ പുനരാരംഭത്തിന് അനുജ്ഞ നൽകി. യാഗയജ്ഞ മൃഗമായി സമർപ്പിച്ച ആടിൻ്റെ ശിരസ് ദക്ഷകണ്ഠത്തിൽ ചേർത്ത് പ്രാണൻ കൊടുത്തു. പ്രാണൻ തിരിച്ചുകിട്ടിയ ദക്ഷൻ ദുരഹങ്കാരങ്ങളെ വെടിഞ്ഞ് ത്രിമൂർത്തികളുടെ അനുഗ്രഹിശുസുകളോടെ യാഗം പൂർത്തിയാക്കി. ശേഷം മഹാദേവൻ യാഗഭൂമിയിൽ തന്നെ സ്വയംഭൂവായി അവതരിച്ചു എന്നാണ് ഐതിഹ്യം. മഹാദേവൻ സ്വയംഭൂവായി അവതരിച്ച സ്ഥലമാണ് മണിത്തറ. മണിത്തറക്ക് ചുറ്റും വൃത്താകൃതിയിലെ പ്രദക്ഷിണ വഴിക്ക് തിരുവഞ്ചിറ എന്നാണ് പേര്. തിരുവഞ്ചിറയിൽ കിഴക്ക് ഭാഗത്ത് കാണുന്ന വൃത്താകൃതിയിലുള്ള തറയാണ് അമ്മാറക്കല്ല്. സതീദേവി യാഗാഗ്നിയിൽ സ്വയം ദഹിച്ച് അന്തർധാനം ചെയ്തതായ മഹസ്ഥാനമാണ് അമ്മാറക്കല്ല്. ഈ ചുറ്റിലും കാണുന്ന ഓല കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളെ കയ്യാലകൾ എന്നാണ് പറയുന്നത്. യാഗവേളയിലെ പർണശാലകളെ അനുസ്മരിപ്പിക്കുമാറ് ഓല കൊണ്ടാണ് ഇവയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. മകർനാൾ മുതൽ സ്ത്രീകൾക്കിവിടെ പ്രവേശനമില്ല. കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് അക്കരെക്കുട്ടിയൂർ. ഇവിടെ യാഗത്തിനായി എല്ലാവരും ഒത്തുകൂടിയ ഊര് ആയതുകൊണ്ട് കൂടിയ ഊര്, അതായത് കൊട്ടിയൂര് എന്ന് നാമധേയം വന്നു എന്ന് പറയപ്പെടുന്നു. കൊട്ടിയൂരിലെ പ്രധാന കാഴ്ചയാണ് ഓടപ്പൂവ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ ഓടപ്പൂവ് വാങ്ങിയാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇത് വീട്ടിൽ തൂക്കിയാൽ അടുത്ത വൈശാഖം വരെ വീടിന് ഐശ്വര്യം വരുമെന്ന് വിശ്വാസം. ദക്ഷൻ്റെ താടിയുടെ പ്രതീകമായാണ് ഈ ഓടപ്പൂവ്. അക്കരക്ഷേത്രത്തിൽ തൊഴുതു വന്നതിന് ശേഷം ഇക്കരക്ഷേത്രത്തിലൂടെ തൊഴുതിട്ട് വേണം നമ്മുടെ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്.
തൊഴുത് മനം നിറഞ്ഞ് തിരിച്ചു പോകുമ്പോഴും ഇവിടേക്കുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അഫ്രോൺസ് വീട്ടിൽ തിരിച്ചെത്തി. വൈകുന്നേരം 6:30 എത്താൻ വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു, ബ്ലോക്കും ആയിരുന്നു. പക്ഷേ എത്ര തിരക്കും എത്ര ബ്ലോക്കും ഉണ്ടായിട്ടും ഇത്രയും ടൂ വീലറിൽ യാത്ര ചെയ്തിട്ടും യാതൊരുവിധ ക്ഷീണവും അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഫുൾ എനർജി തന്നെയാണ്. അതുപോലെ തന്നെ ഞാനൊരു തവണ ഹരിദ്വാറിൽ പോയ സമയത്ത് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, ദക്ഷാ മന്ദിർ എന്ന് പറഞ്ഞിട്ട്. അതായത് ദക്ഷയാഗം നടന്നത് അവിടെയാണെന്ന് അവിടുത്തുകാർ വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രം. നമുക്കവിടെ ക്ഷേത്രത്തിലേക്ക് കയറുമ്പം തന്നെ കാണാം, ഒരു ശിവഭഗവാൻ സതീദേവിയെ അഗ്നികുണ്ടത്തിൽ നിന്ന് ഉയർത്തി എടുക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റാച്യു. പിന്നെ അവിടെ ക്ഷേത്രം തന്നെയുണ്ട്, ഹോമകുണ്ഡങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. എന്തിരുന്നാലും നമ്മൾ പുരാണങ്ങളിലൊക്കെ പറയുന്ന ആ ഭൂപ്രകൃതി, അതുപോലെ അതിനടുത്തുള്ള സ്ഥലനാമങ്ങൾ സ്ഥലങ്ങൾ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കൊട്ടിയൂർ തന്നെയാണ് ദക്ഷയാഗം നടന്നത് എന്ന് ശരിക്കും നമുക്ക് അനുമാനിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണം കൂടി നടിച്ചേക്കാം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.